എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും സി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നുവെങ്കിൽ എയും ബിയും സിയും ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം വേണം ഈ ജോലി ചെയ്തു തീർക്കാൻ? നാം നേരത്തെ കണ്ട ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ സെഡ്, എ എക്സ് ദിവസം കൊണ്ടും ബി വൈ ദിവസം കൊണ്ടും സി സെഡ് ദിവസം കൊണ്ടും ജോലി ചെയ്തു തീർക്കുന്നുവെങ്കിൽ ഇവ മൂന്ന് പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എക്സ് വൈ സെഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ് ദിവസങ്ങൾ മതി ഈ ജോലി ചെയ്തു തീർക്കാൻ. എക്സ് വൈ സെഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ്, അതായത് നമ്മുടെ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 × 15 × 30, എക്സിൻ്റെ സ്ഥാനത്ത് 10, വൈയുടെ സ്ഥാനത്ത് 15, സെഡിൻ്റെ സ്ഥാനത്ത് 30, ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്ന് പറയുന്നത് 10 × 15 = 150 പ്ലസ് എക്സ് സെഡ് എന്ന് പറയുന്നത് 10 × 30 = 300 പ്ലസ് വൈ സെഡ് എന്ന് പറയുന്നത് 15 × 30 = 450. അതായത് 10 × 15 × 30 ഡിവൈഡഡ് ബൈ 900 എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. 30ഉം 90ഉം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 3, 30ഉം 10ഉം ക്രോസ് ചെയ്തു 3, 15 ÷ 3 = 5 എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. ഇനി ഈ ചോദ്യത്തിൻ്റെ വേറൊരു രൂപം, എയും ബിയും ചേർന്ന് എക്സ് ദിവസം കൊണ്ടും എ ഒറ്റയ്ക്ക് വൈ ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കുന്നുവെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? എയും ബിയും ചേർന്ന് എക്സ് ദിവസം കൊണ്ടും എ ഒറ്റയ്ക്ക് വൈ ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കുന്നുവെങ്കിൽ ബിക്ക് എത്ര ദിവസം വേണം ഈ ജോലി ചെയ്യാൻ? നമ്മുടെ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം, എക്സ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്, ഇതായിരിക്കും ഫോർമുല. അതായത് എ എക്സ് എക്കും ബിക്കും ചേർന്ന് എക്സ് ദിവസവും എക്ക് ഒറ്റയ്ക്ക് വൈ ദിവസവും ഒരു ജോലി ചെയ്തു തീർക്കാൻ വേണമെങ്കിൽ ബിക്ക് എത്ര ദിവസം വേണം? വൈ മൈനസ് എക്സ് ദിവസങ്ങൾ മതി. എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് ദിവസങ്ങളാണ് ഈ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട സമയം. അതായത് ഒരു ഉദാഹരണം, എയും ബിയും ചേർന്ന് കഴിഞ്ഞ് എയും ബിയും ചേർന്ന് 6 ദിവസങ്ങൾ കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കുന്നു. എക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ 9 ദിവസങ്ങൾ വേണം എങ്കിൽ ബിക്ക് എത്ര ദിവസം വേണം ഈ ജോലി ചെയ്യാൻ? നമ്മുടെ ഫോർമുല പ്രകാരം എക്സ് ഇൻറ്റു വൈ, 6 × 9 ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുന്നത് ഇവിടെ എയുടെ സ്ഥാനത്താണ്, 9 − 6 54 ഡിവൈഡഡ് ബൈ 3, 18 ദിവസങ്ങളാണ് ഈ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട സമയം.